നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ എൻസിഡിസി. ജേക്കബിന് സുവിശേഷം. വിജിലൻസ് ഡയറക്ടർക്കെതിരെ വാളെടുത്ത IAS ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീത് നൽകി മുഖ്യമന്ത്രി. IAS-കാരുടെ സമരത്തിന് ന്യായീകരണമില്ല. സമരത്തിലൂടെ സർക്കാരിനെ ഏതെങ്കിലും വഴിക്ക് നടത്താമെന്നാണ് വിചാരമെങ്കിൽ അതിന് ഈ സർക്കാർ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജേക്കബ് തോമസിനോടുള്ള പ്രതിഷേധ സൂചകമായി കൂട്ടവധി പ്രഖ്യാപിച്ചിരുന്ന IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാവിലെ. ഇക്കാര്യത്തിൽ IAS അസോസിയേഷൻ ഭാരവാഹികളോട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതായും പ്രതിഷേധത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നതായും പിന്നീട് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി. അന്വേഷണവും കേസും വരുമ്പോൾ വികാര പ്രകടനം സ്വാഭാവികം. പക്ഷേ അതിന് സമരത്തിന്റെ രൂപം നൽകുന്നത് ശരിയായ നടപടിയല്ല. സർക്കാരിനെതിരായ നീക്കമല്ല, തങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് അവധിയെന്ന IAS ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ തുറന്ന മനസ്സോടെ കാണുന്നതായും പിണറായി. ജേക്കബ് തോമസിനെതിരായ IAS ഉദ്യോഗസ്ഥരുടെ കരിനീക്കം ശക്തമായത് EP ജയരാജൻ പ്രതിയായ ബന്ധു നിയമന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെയും പ്രതി ചേർത്തതോടെ. ജേക്കബ് തോമസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെ IAS അസോസിയേഷൻ നീക്കം. താക്കീതിലും അതൃപ്തി. VS-നെതിരായ അച്ചടക്ക നടപടി താക്കീതിലൊതുക്കിയതിൽ കടുത്ത അതൃപ്തിയുമായി സംസ്ഥാന നേതൃത്വം. കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവ് പദവിയിൽ നിന്ന് നീക്കണമെന്ന കേരള ഘടകത്തിന്റെ ആവശ്യം നിരാകരിച്ചതിലും അമർഷം. അതിനിടെ കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ മുഖ്യ അജണ്ടയാക്കി CPM സംസ്ഥാന സമിതി തലസ്ഥാനത്ത്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അച്ചടക്ക ലംഘനമെന്ന് വിലയിരുത്തിയ PB കമ്മീഷൻ നടപടി താക്കീതിലൊതുക്കിയത് VS-ന്റെ പ്രായാധിക്യവും പാർട്ടിയുടെ സ്ഥാപക നേതാവെന്ന പരിഗണനയും മുൻനിർത്തി. തലമുറകളുടെ ആവേശമായ VS മറ്റുള്ളവർക്ക് വഴികാട്ടിയായി ഒപ്പമുണ്ടാകുമെന്ന് സീതാറാം യെച്ചൂരി. മുതിർന്ന നേതാവിനോടുള്ള കേന്ദ്രത്തിന്റെ മൃദു സമീപനത്തിലെ അമർഷം സംസ്ഥാന നേതാക്കൾ 3 ദിവസം നീളുന്ന നേതൃയോഗത്തിൽ ഉന്നയിക്കും. അതേസമയം അച്ചടക്ക നടപടി താക്കീതിലൊതുക്കിയ കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിൽ സംതൃപ്തനായി VS. കള്ളപ്പണക്കാർക്ക് വിലങ്ങിടാൻ. കറൻസി പരിഷ്കരണത്തിന് ശേഷമുള്ള ബാങ്ക് നിക്ഷേപങ്ങളിൽ പരിശോധന കർശനമാക്കി ആദായനികുതി വകുപ്പ്. കഴിഞ്ഞ വർഷം April 1 മുതൽ November 9 വരെയുള്ള നിക്ഷേപ വിവരങ്ങൾ സമർപ്പിക്കാൻ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും February 28 മുൻപ് പാൻ കാർഡുകളുമായി ബന്ധിപ്പിക്കണമെന്നും ഉത്തരവ്. നടപടി നോട്ട് അസാധുവാക്കലിന് ശേഷം ബാങ്കുകളിൽ വൻതോതിൽ കള്ളപ്പണം എത്തിയെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കറൻസി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പോരായ്മകളും വിശദീകരിക്കാൻ ഈ മാസം 20 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ. അതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് ആശങ്കകൾ ഉയരവേ വിശദീകരണവുമായി കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ബാങ്കിലിട്ടതുകൊണ്ട് മാത്രം കള്ളപ്പണം വെളുപ്പിക്കാനാകില്ല. നിക്ഷേപിച്ചയാൾ സ്വയം വെളിപ്പെടുത്തിയാലും കണ്ടുപിടിക്കപ്പെട്ടാലും ഉയർന്ന നികുതിയും പിഴയും നൽകേണ്ടി വരും. സത്യസന്ധരായ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജെയ്റ്റ്ലി. അതിർത്തിയിൽ ഭീകരാക്രമണം. ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. അഖ്നൂരിലെ സൈനിക ക്യാമ്പിന് സമീപം പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. തീവ്രവാദികൾക്കായി തിരച്ചിൽ തുടരുന്നു. മേഖലയിൽ വൻ സൈനിക വിന്യാസം. ക്യാമ്പിന് നേരെ ഗ്രനേഡുകൾ എറിഞ്ഞ ശേഷം അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. അപ്രതീക്ഷിത ആക്രമണം പുലർച്ചെയായതിനാൽ സംഘത്തിൽ എത്ര ഭീകരർ ഉണ്ടെന്ന് അറിയില്ലെന്നും തിരച്ചിൽ ഊർജിതമാക്കിയതായും വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ എൻസിഡിസി സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.